ഹലോ എവരിവാൻ, വെൽക്കം ബാക്ക് ടു ഒരു കഥ സൊല്ലട്ടുമാ. മൈ ഡിയർ സ്വത്തുകുട്ടികളെ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 80-90 കാലഘട്ടങ്ങളിൽ റഷ്യയിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കി എടുത്ത സിനിമയെക്കുറിച്ചാണ്. ഇതൊരു സീരിയൽ കില്ലറിന്റെ കഥയാണ്. സോവിയറ്റ് യൂണിയൻ റഷ്യ ആണ്ടിരുന്ന കാലഘട്ടത്ത് 50 പേരെ കൊലപ്പെടുത്തിയ ഒരു സീരിയൽ കില്ലർ ഉണ്ടായിരുന്നു. അയാളുടെ പേരാണ് ആന്ദ്രേ ചിക്കാത്തിലോ. ഇന്നും അയാളെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് ഇന്റർനെറ്റിൽ നിന്ന് ലഭിക്കും. ഈ ചിക്കാത്തോലനെ പിടിക്കാൻ വേണ്ടി ഹീറോ കിടന്ന് പെടാപ്പാട് പെടുന്നതാണ് ഈ സിനിമയുടെ കഥ. ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ മാത്രമല്ല, സോവിയറ്റ് യൂണിയൻ കാലത്ത് കുറേയധികം സമ്മർദ്ദങ്ങൾക്കിടെ കൂടെയാണ് ഹീറോ ഈ സൈക്കോ കില്ലറിനെ കണ്ടുപിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇമോഷണൽ ഡ്രാമയും കൂടിയാണ് ഈ സിനിമ. നമ്മുടെ കൂട്ടുകാർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുമെന്നാണ് എന്റെ വിശ്വാസം. ഗെയിം കളിച്ച് പൈസ ഉണ്ടാക്കാനുള്ള ഒരു അടിപൊളി അപ്ലിക്കേഷൻ ആണ് forrapid.com എന്ന ഇന്ത്യയിലെ തന്നെ ലൈസൻസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റിൽ ലഭിക്കുന്ന ഏവിയേറ്റർ എന്ന ഗെയിം. ഇത് പൈസ ഇട്ട് കളിക്കുന്ന ഒരു ബെറ്റ് ഗെയിമാണ്. forrapid.com ൽ കയറിയതിനു ശേഷം കാസിനോ എന്ന ഭാഗത്ത് നമുക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്യാം. അതിൽ ഒരുപാട് ഗെയിംസ് അവൈലബിൾ ആണ്. ഏവിയേറ്റർ ഗെയിം സെലക്ട് ചെയ്തെടുത്തതിന് ശേഷം അതിൽ കാണുന്ന ഫ്ലൈറ്റിന്റെ മൂവ്മെന്റ് അനുസരിച്ചായിരിക്കും നമുക്ക് കിട്ടുന്ന പൈസ കൂടി വരിക. എപ്പോഴാണോ ആ ഫ്ലൈറ്റ് ക്രാഷ് ആവുന്നത്, അപ്പൊ നമുക്ക് എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പറ്റും. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം തുടങ്ങി പൈസ വിഡ്രോ ചെയ്യാൻ പല ഫെസിലിറ്റീസും അവൈലബിൾ ആണ്. മാത്രമല്ല, നമ്മൾ ഈ വെബ്സൈറ്റിൽ കയറി ആദ്യത്തെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുമ്പോൾ തന്നെ നമുക്ക് 200% ബോണസ് കിട്ടുന്നുണ്ട്. അതിനുശേഷം നമ്മൾ വീണ്ടും വീണ്ടും എമൗണ്ട് റീഫിൽ ചെയ്യുന്നതോറും അതിനനുസരിച്ച് കൂടുതൽ ബോണസ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെ കിട്ടുന്ന പൈസ വെച്ച് സ്മാർട്ട് വാച്ച്, ആൻഡ്രോയിഡ് ഫോൺ തുടങ്ങി നമുക്കിഷ്ടമുള്ള പല ഗാഡ്ജറ്റ്സും വളരെ സിമ്പിളായി നമുക്ക് വാങ്ങാൻ സാധിക്കും. forrapid.com ലിങ്കും ഡീറ്റെയിൽസും നമ്മൾ വീഡിയോന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ളവർ കയറി നോക്കാൻ മറക്കാതിരിക്കുക. ഇനി മറ്റൊരു കാര്യം കൂടി, ഇത് പൈസ വെച്ച് കളിക്കുന്ന ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ വളരെ റെസ്പോൺസിബിൾ ആയി കളിക്കാൻ ശ്രദ്ധിക്കുക. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 1995 റിലീസ് ചെയ്ത സിറ്റിസൺ എക്സ് എന്ന ഹോളിവുഡ് ക്രൈം ത്രില്ലർ സിനിമയെ കുറിച്ചാണ്. എന്നാ പിന്നെ, സിനിമയുടെ കഥകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതേപോലെ പഴയ കൂട്ടുകാര് കുറച്ച് കോമഡി പടങ്ങളുടെ ലിസ്റ്റും കൂടി കമന്റിലൂടെ രേഖപ്പെടുത്തുക. ലേശം സിനിമകളുടെ ദാരിദ്ര്യമുണ്ട്, എനിക്ക് കുറച്ച് നാളായിട്ട് സെർച്ച് ചെയ്ത് നല്ലൊരു കോമഡി ത്രില്ലർ കിട്ടുന്നില്ല. സോ അറിയാവുന്നവര് കമന്റിലൂടെ അറിയിക്കുക. നമുക്കിപ്പോ ഈ കഥയിലേക്ക് കടക്കാം. ഈ സിനിമയുടെ തുടക്കത്തിൽ റഷ്യയിലെ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു ട്രാക്ടർ നില ഉഴുവായിരിക്കും. ഈ ഉഴുതോണ്ടിരിക്കുന്ന സമയത്താണ് ട്രാക്ടർകാരൻ മണ്ണിനടിയിൽ ഒരു ജഡം കാണുന്നത്. ഈ സംഭവം നടക്കുന്നത് 82 സോ ഉടനെ തന്നെ പോലീസുകാർക്ക് വിവരം കിട്ടി. പോലീസ് ബോഡി എടുത്തോണ്ട് വന്ന് ഒരു ഫോറൻസിക് ഓഫീസറെ മുറിയിലേക്ക് കൊണ്ടുവരികയാണ്. ആ ഫോറൻസിക് ഡോക്ടറാണ് നമ്മുടെ നായകൻ. അങ്ങേര് ബോഡി ചെക്ക് ചെയ്തിട്ട് ഇതിന് ഏകദേശം 1 പഴക്കം ഉണ്ടാവും. ഇത് എവിടുന്നാ കിട്ടിയെന്ന് ചോദിക്കുമ്പോൾ ഫീൽഡിൽ നിന്നാണ് കിട്ടിയിരിക്കുന്നത്. സോ ഹീറോ പറയും, ഇതാരാണെന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ കൂടുതൽ എവിഡൻസ് വേണം. അതുകൊണ്ട് ഉടനെ തന്നെ വേറെയും കുറെ പോലീസുകാരെയും വിളിച്ച് തിരിച്ചുപോയി ഫീൽഡിന് ചുറ്റും നോക്കുക. ഇതിപ്പോ രാത്രിയായെന്ന് പോലീസുകാരൻ പറയുമ്പോൾ ഹീറോ പറയും, അതെനിക്കറിയണ്ട, എത്രയും പെട്ടെന്ന് തിരിച്ചുപോയി അവിടുന്ന് എന്തെങ്കിലും എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ അതെന്നെ അറിയിക്കണം. പോലീസുകാരൻ ദേഷ്യപ്പെട്ട് കഥവും വലിച്ചടച്ചിട്ട് അവിടുന്ന് ഇറങ്ങിപ്പോകും. എന്നിട്ട് 4 പോലീസുകാരും ചേർന്നിട്ട് ആ ഫീൽഡിന് ചുറ്റും ചെക്ക് ചെയ്യാണ് ഈ രാത്രി സമയത്ത്. അവരാണെങ്കിൽ ഹീറോനെ നല്ല തെറി പറയുന്നുണ്ട്, മനുഷ്യത്വമില്ലാത്തവൻ, പുതിയ ആളായതുകൊണ്ട് അവൻ ഷൈൻ ചെയ്യാൻ തോന്നുന്നുണ്ട്, അവൻ അറിയില്ലല്ലോ നമ്മുടെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ ചീഫിനെ വിളിച്ച് ഈ ബോഡി കിട്ടിയ കാര്യവും ആ ബോഡി കൊല ചെയ്യപ്പെട്ടതാണെന്നും പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരു പോലീസുകാരൻ വന്നിട്ട് നിങ്ങൾ പറഞ്ഞുവിട്ട പോലീസുകാർ തിരിച്ചു വന്നിട്ടുണ്ട്, അവരിപ്പോ തന്നെ നിങ്ങളെ കാണണമെന്ന് പറഞ്ഞു. അത് കേട്ട് ഹീറോ പറയും, ഇപ്പോൾ ഒരുപാട് വൈകി, ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് ഇറങ്ങുകയാണ്, നാളെ കാലത്ത് അവരെന്നെ വന്ന് കാണാൻ പറയും. അത് പറഞ്ഞ് തീരും മുന്നേ നേരത്തെ കണ്ട പോലീസുകാരൻ കഥവ് ഇടിച്ചിട്ട് ഒരു ബോഡിയായിട്ട് അകത്തേക്ക് വരും. അയാളുടെ പുറകെ തന്നെ ബാക്കിയുള്ള എല്ലാ പോലീസുകാരും ഓരോ ബോഡിയായിട്ട് തള്ളി കൊണ്ടുവരികയാണ്. മൊത്തം 7 ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. പഴയതും ചേർത്താൽ 8 പോലീസുകാരൻ സമയം എന്തായാലും എന്താ, ജോലിയല്ലേ പ്രധാനം, നിങ്ങൾക്ക് ധാരാളം ജോലി ഞാൻ തന്നിട്ടുണ്ടെന്നും പറഞ്ഞ് ഇറങ്ങിപ്പോ. ഹീറോ രാത്രി മുഴുവൻ ആ ബോഡികളെല്ലാം പരിശോധിച്ച് റിപ്പോർട്ട് എഴുതും. എല്ലാ ബോഡിയും കൊല ചെയ്യപ്പെട്ടതാണ്. 20-30 തവണ ഓരോ ബോഡിക്കും കുത്തു കിട്ടിയിട്ടുണ്ട്. ആണിന്റെയും പെണ്ണിന്റെയും ബോഡിയുണ്ട്. അതിലെല്ലാം സെക്ഷൽ ഓർഗൻസ് റിമൂവ് ചെയ്തിട്ടുണ്ട്. ചില ബോഡിയെല്ലാം 8-10 വയസ്സുള്ള പിള്ളേരതാണ്. റിപ്പോർട്ട് എഴുതി തീരുമ്പോഴേക്കും ഹീറോന്റെ കണ്ണീന്ന് വെള്ളം ധാരധാരയായിട്ട് ഒഴുകുന്നുണ്ടാവും. പിറ്റേന്ന് റിപ്പോർട്ട് അവരെ കമ്മിറ്റിക്ക് മുമ്പേ സമർപ്പിക്കണം. അതൊരു സോവിയറ്റ് യൂണിയന്റെ കമ്മിറ്റി ആയിരിക്കും. അവരാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട Child 44 സിനിമയിൽ അതേപോലെ തന്നെ പട്ടാള ഭരണത്തിന്റെ ചിട്ടയാണ്. അവന്മാർക്ക് ഇഷ്ടമുള്ള പോലെയാണ് നിയമങ്ങൾ നടത്തുള്ളൂ. അതിലൊരു മുട്ടക്കണനുണ്ട്, അയാളാണ് ജനറൽ. പിന്നെ ഒരു കേണൽ ഉണ്ട്, കേണൽ സംഭവം പാവാണ്. നമ്മുടെ ഹീറോയ്ക്ക് എപ്പോഴും സപ്പോർട്ടാണ്. ഹീറോ റിപ്പോർട്ട് വായിച്ചിട്ട് പറയും, ഇതൊരു സീരിയൽ കില്ലർ തന്നെ ചെയ്താണ്, അവനാണ് എല്ലാ കൊലയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് അലേർട്ട് ആവണം, അവനെ വീണ്ടും ഒരു കൊലപാതകം ചെയ്യാൻ സമ്മതിച്ചുകൂടാം. ഇത് കേട്ട ഉടനെ ജനറൽ പറയും, ഈ സോവിയറ്റ് സ്റ്റേറ്റില് ഒരിക്കലും ഒരു സീരിയൽ കില്ലർ ഉണ്ടാവില്ല, അതൊക്കെ അമേരിക്കക്കാർ പറഞ്ഞുണ്ടാക്കിയതാണ്, അവരെ നാട്ടിലേക്കാണുള്ളൂ അങ്ങനത്തെ ആൾക്കാർ. ഇതൊരു പക്ഷേ ഒരാൾ മാത്രം ചെയ്താവില്ല, 2-3 ആൾക്കാരാവാം, അല്ലെങ്കിൽ ഒരു ഗ്യാങ് ആവാം. ഇങ്ങനെ
കമ്മിറ്റിക്കാർ ചർച്ച ചെയ്യുമ്പോൾ കേണൽ പറയും, ഇതാണ് ഇപ്പൊ വരെ കിട്ടിയിട്ടുള്ള വിവരം, കൂടുതൽ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അറിയിക്കാന്ന് പറയുമ്പോൾ കമ്മിറ്റിക്കാരെല്ലാം ഇറങ്ങിപ്പോകും. അത് കഴിഞ്ഞിട്ട് കേണൽ ഹീറോന്റെ അടുത്ത് വെൽക്കം ടു ദ ഹാൾസ് ഓഫ് പവർ, ഇവിടെ പവർ ഉള്ളവന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, നമ്മളെല്ലാം അവരുടെ ശിങ്കിടികളാണ്, അവർ പറയുന്നത് അനുസരിക്കുക മാത്രമാണ് നമ്മുടെ ജോലി. അത് കേട്ട് ഹീറോ പറയും, വെറുതെയല്ല ഈ നാട്ടിലൊരു മാറ്റവും സംഭവിക്കാത്തത്. അതിന് കേണൽ, പക്ഷെ ഈ കേസിന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഈ കേസിൽ ഒരു മാറ്റം ഉണ്ടാവും, കാരണം നീ ആയിരിക്കും ഈ കേസിന്റെ ഇൻചാർജ്. ഇപ്പൊ ഈ കേസ് ഏറ്റെടുക്കാൻ വേണ്ടി ഒരു സീരിയസ് ഓഫീസർ ഇല്ല, അതുകൊണ്ട് തന്നെ ഞാൻ നിന്നെ ഈ കേസിന്റെ ഇൻചാർജ് ആയിട്ട് അപ്പോയിന്റ് ചെയ്യാണ്. അത് കേട്ട് ഹീറോ പറയും, ഞാനൊരു ഫോറൻസിക് ഓഫീസറാണ്, ഞാൻ എങ്ങനെ ഈ കേസിന് ഇൻചാർജ് ആവും? അതിന് കേണൽ, നിനക്ക് എപ്പോഴും ഒരു ഡിറ്റക്റ്റീവ് ആവണമെന്നല്ല ആഗ്രഹം, ഇപ്പൊ ഇത് ആ അവസരം ഞാൻ നിനക്ക് തരികയാണ്. എന്തായാലും ഈ കേസ് ആരന്വേഷിക്കണം എന്നുള്ള തീരുമാനം എനിക്കെടുക്കാൻ പറ്റും, അതുകൊണ്ട് ഇന്നു മുതൽ ഈ കേസ് നീയാണ് അന്വേഷിക്കേണ്ടത്. ഇപ്പൊ പോയിക്കോളൂ, നാളെ ഇൻവെസ്റ്റിഗേഷന്റെ റിപ്പോർട്ടുമായിട്ട് എന്നെ വന്ന് കണ്ടാൽ മതി. അപ്പൊ ഹീറോ പറയും, ഞാൻ ഫോറൻസിക് ഓഫീസറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 7 വർഷമായി, ഇനി ഒരു വർഷം കൂടിയുള്ളൂ എനിക്ക് സീനിയോറിറ്റി കിട്ടാൻ. സീനിയോറിറ്റി കിട്ടിക്കഴിഞ്ഞാൽ എന്റെ കുടുംബത്തിന് 2 ബെഡ്റൂമുള്ള വീട് കിട്ടും. ഇപ്പൊ ഞാൻ ഡ്യൂട്ടിയിൽ നിന്ന് മാറുന്നതുകൊണ്ട് എന്റെ സീനിയോറിറ്റി നഷ്ടമാവോ എന്ന് ചോദിക്കുമ്പോൾ കേണൽ പറയും, അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, 2 ബെഡ്റൂമുള്ള വീട് എപ്പോ ഒഴിഞ്ഞു കിട്ടുമോ ആ വീട് നിനക്കായിരിക്കും, പൊക്കോളം പറയും. അങ്ങനെ ഹീറോ വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഹീറോയ്ക്ക് 2 പിള്ളേരുണ്ട്, ഒരു ഭാര്യയും. ഈ പുതിയ ജോലി കിട്ടിയിട്ടും ഹീറോ വലിയ സന്തോഷത്തിലല്ല. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ച ജോലിയല്ലേ, എന്നിട്ട് എന്തിനാ വിഷമിച്ചിരിക്കണം ചോദിക്കുമ്പോൾ അയാൾ പറയും, എന്തുകൊണ്ടാന്നുള്ളത് ഞാൻ സീക്രട്ട് ആയിട്ട് വെച്ചിരിക്കുക, ആരോടും പറയില്ല. അവിടെ നിന്ന് കട്ട് ചെയ്ത കഥയിലെ വില്ലൻ ആന്തരേച്ചി കത്തിലോ, പുള്ളി ഒരു മധ്യവയസ്കനാണ്, റെയിൽവേ സ്റ്റേഷനിൽ കാണുന്ന ചെറിയ പിള്ളേര് അല്ലെങ്കിൽ കുറച്ച് വീക്ക് ആയിട്ടുള്ള ആൾക്കാർ, അവരാണ് അവന്റെ ഇര, അവന് കീഴ്പ്പെടുത്താൻ പറ്റുന്ന ഇര. അവരോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് വിളിച്ച് ആരുമില്ലാത്ത കാട്ടിലേക്ക് കൊണ്ടുപോകും. ഒരു പക്ഷെ ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞിട്ടോ പണം കൊടുക്കാന്ന് പറഞ്ഞിട്ടോ വിളിച്ചോണ്ട് പോകും. കാട്ടി കൊണ്ടുപോയ കൊച്ചിനെ പെട്ടെന്ന് ചാടി കയറി അറ്റാക്ക് ചെയ്യാണ് ഇയാള്. ബാഗി ഉണ്ടായിരുന്ന കത്തിയെടുത്ത് ഒരുപാട് തവണ നെഞ്ചത്തും മുഖത്തും കുത്തും. അവരെ കൊന്നു കഴിഞ്ഞിട്ടാണ് ഇയാൾ എന്തോ ഒരു സംതൃപ്തി ഫീൽ ചെയ്യുന്നത്. ഇയാള് കൊല ചെയ്യുന്ന ബോഡി പോലീസുകാർക്ക് കിട്ടുമ്പോഴേക്കും 1-2 വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടാവും. ഈ സൈക്കോയ്ക്ക് ഒരു കുടുംബമുണ്ട്. ആ കുടുംബത്തിൽ ഇയാൾ കൊല്ലുന്ന അതേ പ്രായത്തിലുള്ള കുട്ടികളുണ്ട്. 2 പിള്ളേരാണ് ഇയാൾക്കുള്ളത്, ഒരു ഭാര്യ. ആ ഭാര്യയാണെങ്കിൽ ഇയാളെ തീരെ വിലമതിക്കില്ല. കട്ട് ചെയ്ത പിറ്റേന്ന് രാവിലെ എന്നെ ഹീറോ ഈ കൊല ചെയ്യപ്പെട്ട പിള്ളേരുടെയൊക്കെ വീട്ടിൽ ചെന്ന് അവരെ കുറിച്ച് അന്വേഷിക്കും. എല്ലാവരും വാവിട്ട് കരയാണ്. ആ കുട്ടികളുടെ കൂട്ടുകാരെ കുറിച്ചും അവരുടെ ഇഷ്ടങ്ങളെക്കുറിച്ചും ചോദിക്കുമ്പോൾ ഈ കുട്ടികൾക്കെല്ലാം തന്നെ കോമൺ ആയിട്ട് ഒരു കാര്യം ഭയങ്കര ഇഷ്ടമാണ്, ട്രെയിൻ. ട്രെയിനിനകത്ത് ട്രാവൽ ചെയ്യുന്ന ഈ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് മനസ്സിലാക്കി ഹീറോ റെയിൽവേ സ്റ്റേഷനിൽ പോയി നോക്കുമ്പോൾ അവിടെ നിറച്ച് പിള്ളേരുണ്ട്. കൂടെ ആരുമില്ലാതെ ട്രാവൽ ചെയ്യുന്ന ഒരുപാട് പിള്ളേരുണ്ട്. ഉടനെ ഹീറോ ഓടി ചെന്ന് കിണലിനെ കണ്ടിട്ട് അവൻ അവന്റെ ഇരകളെ കണ്ടുപിടിക്കുന്നത് ട്രെയിൻ സ്റ്റേഷനിൽ വെച്ചിട്ടാണ്. അവിടെ നിന്നാണ് അവൻ എളുപ്പത്തിൽ ഈ പിള്ളേരെ പല ഭാഗത്തും കൊണ്ടുപോയി കൊല ചെയ്യുന്നത്. ഹീറോ അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട പോലീസുകാരൻ വന്നിട്ട് അവൻ കുറ്റം സമ്മതിച്ചു എന്ന് പറയും. ഈ പോലീസുകാരൊക്കെ കൂടി ആരെയോ കണ്ടുപിടിച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ ഒരു പ്രാന്തനാണ് പുള്ളി. അയാൾ ഈ പോലീസുകാരെ വിളിച്ചോണ്ട് പോയി എവിടെയാണ് കാണിക്കുന്നു പറഞ്ഞിട്ട് ഇവർ ബോഡി കണ്ടുകിട്ടിയ സ്ഥലത്തൊക്കെ അയാളെ കൊണ്ടുപോകുമ്പോൾ അയാൾ പാവം പേടിച്ചിട്ട് അതെ ഞാനാണ് കൊന്നത്, ഞാനാണ് ഇവിടെ കുഴിച്ചു മൂടിയെന്ന് പറയും. ഹീറോയ്ക്ക് മനസ്സിലാവും പോലീസുകാർ എത്രയും പെട്ടെന്ന് ഈ കേസ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്ന്. ഈ സമയത്ത് വില്ലൻ അയാൾ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ സപ്ലൈ കൊണ്ടുപോയി കസ്റ്റമർക്ക് കൊടുക്കണം, പക്ഷെ അയാൾ കൊടുക്കാതെ കൊടുത്തു എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വരും. ആ സമയത്ത് ഇയാൾ വേറെ എവിടെയായിരുന്നു, അതുകൊണ്ട് തന്നെ ഈ ദിവസം കമ്പനിയിലെ എല്ലാ വർക്കും സ്റ്റോപ്പായി പോകും. സോ മാനേജർ എല്ലാ വർക്കേഴ്സിന്റെ മുന്നിൽ കൂടെ വില്ലനെയും വിളിച്ച് നടത്തിയിട്ട് ഇയാൾ കാരണമാണ് നിങ്ങളുടെ വർക്കെല്ലാം നിന്നു പോയത്, എല്ലാവരും കണ്ടോളി എന്ന് പറഞ്ഞ് അയാളെ മാനം കെടുത്തു. സോ ഡ്യൂട്ടി സമയം കഴിഞ്ഞിട്ട് നമ്മുടെ ആള് അയാൾക്കുണ്ടായ അപമാനവും ഫ്രസ്ട്രേഷനും ഒക്കെ ആരെയെങ്കിലും കൊന്നിട്ടാണ് തീർക്കുന്നത്. നേരെ സ്റ്റേഷനിൽ വരും, ആരുമില്ലാതെ ഒറ്റയ്ക്കിരിക്കുന്ന വീക്കായ ആൾക്കാരെ നോക്കും. പിള്ളേരാണെങ്കിൽ എളുപ്പമായി, അവർക്ക് പണം തരാം ഭക്ഷണം തരാന്ന് പറഞ്ഞിട്ട് വിളിച്ച് കാട്ടി കൊണ്ടുപോയി അവിടെ വെച്ച് കുത്തിക്കൊല്ല, കടിച്ചു കൊല്ല, റേപ്പ് ചെയ്യുക, എന്നിട്ട് ബോഡി അവിടെ തന്നെ മറവ് ചെയ്തിട്ട് ഇയാൾ എസ്കേപ്പ് ആവും. പക്ഷെ ഇപ്രാവശ്യം പയ്യന്റെ ബോഡി പോലീസുകാർക്ക് നേരത്തെ കണ്ടുകിട്ടും. സോ ഈ ബോഡി കണ്ടുകിട്ടിയതുകൊണ്ട് തന്നെ ഹീറോ പറയും, ഇപ്പൊ പോലീസുകാർ അറസ്റ്റ് ചെയ്തിരിക്കുന്ന മാനസിക രോഗിയല്ല യഥാർത്ഥ കൊലയാളി, അത് ഈ കൊലപാതകം കൊണ്ട് തന്നെ വ്യക്തമാണ്. കാരണം ഈ കൊലപാതകം നടക്കുമ്പോൾ അയാൾ ജയിലിനകത്താണ്, യഥാർത്ഥ കൊലപാതകയാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതിനും മുട്ടക്കണ്ണം പറയും, മേ ബി ഇതൊരു ഗ്യാങ് ആവും, ഒരാൾ അകത്തായപ്പോ മറ്റൊരാൾ ചെയ്തായിരിക്കും, അവൻ കുറ്റം സമ്മതിച്ചല്ലേ, ഇനിയിപ്പോ എന്തിനാ അവനെ തുറന്നുവിടേണ്ട ആവശ്യം. ഈ മണ്ടന്മാർക്ക് എന്ത് പറഞ്ഞിട്ടും മനസ്സിലാവില്ല. എങ്ങനെയെങ്കിലും ഈ കേസ് തീർക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ്, പ്രത്യേകിച്ച് പുറത്തറിയാൻ പാടില്ല, നാട്ടുകാരെ അറിയിക്കാതെ ഇത് ക്ലോസ് ചെയ്യണം. അപ്പൊ ഹീറോ പറയും, എനിക്ക് ചില റിക്വസ്റ്റ് ഉണ്ട്, ഇപ്പൊ ആകെ മൊത്തം 16 ബോഡി കിട്ടിയിട്ടുണ്ട്, ഇതൊരു എമർജൻസി സിറ്റുവേഷൻ ആണ്, ഇനിയും കാത്തിരുന്ന ഇനിയും ഒരുപാട് മരണത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും, അതുകൊണ്ട് എനിക്ക് കൂടുതൽ ആൾക്കാർ വേണം, ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ വേണം, ഈ കേസിനെ കുറിച്ച് ലൈബ്രറി ഇൻഫർമേഷൻ എടുക്കാനുണ്ട്. മാത്രമല്ല FBIനെ കോൺടാക്ട് ചെയ്ത്, അതായത് അമേരിക്കൻ പോലീസിനെ കോൺടാക്ട് ചെയ്തിട്ട് സീരിയൽ കില്ലേഴ്സിനെ കുറിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പിന്നെ ഈ സീരിയൽ കില്ലറിന്റെ കാര്യം ഉറപ്പായിട്ടും ജനങ്ങളെ അറിയിക്കണം, അവർ അലേർട്ട് ചെയ്യണം, ഏതെങ്കിലും ഒരു സാക്ഷിയെങ്കിലും കണ്ടുപിടിക്കണം. ഇതിനെല്ലാം കൂടി കമ്മിറ്റി പറയും നോന്ന്. അതിന് ഹീറോ, നിങ്ങൾക്ക് പ്രാന്താണോ? ഒരു സൈക്കോ നമുക്ക് ചുറ്റും നടപ്പുണ്ട്, അവൻ പിള്ളേരെ കൊല്ലുകയാണ്, അവൻ എങ്ങനെയാണ് സ്റ്റോപ്പ് ചെയ്യേണ്ടത് നിങ്ങൾ തന്നെ പറയും. മുട്ടക്കണ്ണൻ, നീ പറയുന്ന മണ്ടത്തരത്തിന് ഞങ്ങൾക്ക് കൂട്ടു നിൽക്കാൻ കഴിയില്ല, എഴുന്നേറ്റ് പോകാൻ പറയും. കേണലിനോട് ചോദിക്കുമ്പോൾ കേണലൊന്നും വിടില്ല, ഇവരെന്ത് പറയുന്നോ അത്
മാത്രം ചെയ്യാൻ കേണലിനും അധികാരമുള്ളൂ. ഹീറോ ഒന്നും മിണ്ടാതെ അവിടെ എഴുന്നേറ്റ് തിരിച്ച് മുറിയിലേക്ക് വരും. ഇവരെല്ലാം പോയി കഴിഞ്ഞിട്ട് കേണൽ ഹീറോന്റെ മുറിയിലേക്ക് വരും. ഹീറോ, ഈ മണ്ടന്മാർക്ക് വേണ്ടി ഞാൻ എങ്ങനെ ജോലി ചെയ്യാന്ന് ചോദിക്കുമ്പോൾ കേണൽ പറയും, ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെയാണ്, കുറച്ച് നാളാവുമ്പോൾ നീ തന്നെ പഠിക്കും. അവര് നിനക്ക് നോ പറയാനുള്ള കാരണമുണ്ട്. അമേരിക്കൻ പോലീസിനോട് സഹായം ചോദിച്ചാൽ നമ്മുടെ പോലീസ് വീക്കാണെന്ന് അവർ വിചാരിക്കും. അത് നമ്മുടെ നാടിന് കുറച്ചിലാണ്. പിന്നെ ഈ കേസ് നാട്ടുകാരെ അറിയിച്ച സോവിയറ്റ് യൂണിയൻ ക്രൈംസ് കൺട്രോൾ ചെയ്യാൻ അറിയാത്ത ഒരു ഊള കമ്മിറ്റിയാണെന്ന് നാട്ടുകാർ പറയും. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ഈ മുറിക്കകത്തിരുന്ന് മാത്രമേ കഴിയുള്ളൂ. അതിന് ഹീറോ അങ്ങനെ കാത്തിരുന്ന ഇനിയും ഒരുപാട് പാവപ്പെട്ട ജനങ്ങൾ മരണപ്പെടും. കേണൽ, നമുക്ക് വേറെ വഴിയില്ല. നീ ചുറ്റും നോക്ക്. നീയും ഞാനും അല്ലാതെ ഈ കേസിനോട് ആർക്കും ഒരു താല്പര്യവുമില്ല. ആർക്കും ഇത് സോൾവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇപ്പോ നിന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നീ ഇത് സോൾവ് ചെയ്യാൻ നോക്ക്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞിട്ട് കേണൽ ഇറങ്ങിപ്പോവാൻ നിൽക്കുമ്പോൾ ഹീറോ ചൂടായിട്ട്, സോ ഈ കേസ് ഏറ്റെടുക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഈ കേസ് എന്റെ തലയിൽ വെച്ച് തന്നത്. ഒരു പുതിയ ആളാവുമ്പോൾ ഞാൻ ഈ കേസിൽ തോറ്റുപോയാൽ എന്നെ അടിച്ച് പുറത്താക്കാലോ. നിങ്ങളുടെ തലയ്ക്കൊന്നും സംഭവിക്കൂല. ഇതെല്ലാം നിങ്ങൾ സ്വന്തം ലാഭത്തിന് വേണ്ടി ചെയ്യാന്ന് പറയുമ്പോൾ കേണൽ ഒന്നും മിണ്ടില്ല. ഇറങ്ങിപ്പോവും. ഇവൻ വഴിയെ മനസ്സിലാക്കുമെന്ന് വിചാരിച്ചിട്ട് ഈ സമയത്ത് സൈക്കോ സ്റ്റേഷനിൽ തനിച്ച് നിൽക്കുന്ന ഒരു പെൺകുട്ടീനെ കാണും. അവിടെ നിന്ന് കട്ട് ചെയ്ത ഒരു വർഷം കഴിഞ്ഞ് 1983 ഒരു പയ്യൻ പറമ്പി മൂത്രമൊഴിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ പെൺകുട്ടിയുടെ ചടം. ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കണ്ടുകിട്ടുന്നത്. ആ ബോഡിയിൽ നിന്നും ഇവർക്ക് ഒരു എവിഡൻസും കിട്ടില്ല. അത് കഴിഞ്ഞ് ഹീറോ എല്ലാ സ്റ്റേഷനിലും ഓരോ പോലീസുകാരെ വേഷം മാറി നിർത്തിയിട്ടുണ്ട്. അതിൽ ഒരു പോലീസുകാരൻ യൂണിഫോം ഇട്ട് നിൽക്കുമ്പോൾ ഹീറോ അയാളെ ചീത്ത പറഞ്ഞിട്ട്, നിന്നെ കണ്ട് കില്ലർ പേടിച്ചോടണോ? അതിനു വേണ്ടിയിട്ടാണോ നീ ഇങ്ങനെ നിൽക്കുന്നത്? നിനക്കെന്താ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? ഇനി മേലി നിന്നെ യൂണിഫോമോടെ കാണാൻ പാടില്ല എന്ന് പറയുമ്പോൾ കൂടെയുള്ള പോലീസുകാരൻ പറയും, ആ പയ്യന്റെ കയ്യിൽ കോട്ടില്ല. ഈ യൂണിഫോം കോട്ടല്ലാതെ വേറെ കോട്ട് ഉണ്ടായിരുന്നില്ല. ഒരുപാട് തണുപ്പായതുകൊണ്ടാണ് അവൻ ഇത് ധരിച്ചത്. അത് കേട്ട് ഹീറോയ്ക്ക് സങ്കടം വന്നിട്ട് ഹീറോ തന്റെ കോട്ട് ആ പയ്യൻ ഊരി കൊടുത്തിട്ട് കേസ് കഴിഞ്ഞിട്ട് ഈ കോട്ട് തിരിച്ചു തന്നാ മതി എന്ന് പറയും. ഒരു വർഷം കഴിഞ്ഞു. ഇപ്പൊ 6 ബോഡിയും കൂടി കണ്ടുകിട്ടിയിട്ടുണ്ട്. ഹീറോ കമ്മിറ്റിക്ക് മുമ്പിൽ റിപ്പോർട്ട് വായിക്കുകയാണ്. 800 സാക്ഷികളെ വിസ്തരിച്ചു. ഇതുവരെ ഒരു സസ്പെക്ടിനെ കിട്ടിയിട്ടില്ല. ഈ കേസ് ഇനിയും പബ്ലിസൈസ് ചെയ്തില്ലെങ്കിൽ, അതായത് നാട്ടുകാരെ അറിയിച്ചിട്ടില്ലെങ്കിൽ, ഒരു ഇംപ്രൂവ്മെന്റും ഇനി ഉണ്ടാവാൻ പോകുന്നില്ല. അത് കേട്ട് മുട്ടക്കണ്ണം പറയും, നിനക്ക് ഈ കേസ് വന്നിട്ട് ഒരു വർഷമായി, എന്നിട്ട് ഒരു പ്രയോജനവുമില്ല. ഈ കേസ് ഇനി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഞങ്ങൾക്കറിയാം. അതിനുവേണ്ടി മോസ്കോ എന്ന് ഒരു പ്രത്യേകം ഡിറ്റക്റ്റീവിനെ ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ലേശം വയസ്സായ ഒരു ഡിറ്റക്റ്റീവിനെ ഇവർ കൊണ്ടുവരും. അയാൾ വന്ന് ഇരുന്നിട്ട് പറയും, ഈ കേസ് ഇത്രയും നാള് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് തന്നെ റോങ് ഡയറക്ഷനിലാണ്. സ്റ്റേഷനിൽ ഓരോ പോലീസിനെ നിർത്തിയതുകൊണ്ട് പ്രതിനെ കണ്ടുപിടിക്കാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് അത് സ്റ്റോപ്പ് ചെയ്യണം. എന്നിട്ട് ആദ്യം ചെയ്യേണ്ടത് ഹോമോസെക്ഷൽ ആൾക്കാരെ പിടിച്ച് വിസ്തരിക്കണം, അവരെ അറസ്റ്റ് ചെയ്യണം. കൊല ചെയ്യപ്പെട്ടതിൽ ഒരുപാട് ആൺപിള്ളേരുണ്ട്. സോ തീർച്ചയായിട്ടും ഹോമോസെക്ഷൽ വിഭാഗത്തിൽപ്പെട്ട ഒരുത്തനായിരിക്കും ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവുക. അവരെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് പ്രതിനെ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ എന്നും പറഞ്ഞ് കമ്മിറ്റി അവിടെ വെച്ച് പിരിയും. അത് കഴിഞ്ഞ് കേണൽ ഹീറോന്റെ അടുത്ത് പറയും, അയാൾ 24 മണിക്കൂറേ ഇവിടെ ഉണ്ടാവുള്ളൂ, പിന്നെ വീണ്ടും തിരിച്ച് മോസ്കോയിലേക്ക് പോകും. നീ പേടിക്കൊന്നും വേണ്ട, അത് കഴിഞ്ഞാൽ വീണ്ടും നിന്റെ കയ്യിൽ തന്നെയാണ് കേസ്. പഴയതുപോലെ നിനക്ക് തീരുമാനമെടുക്കാം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഗ്നോർ ചെയ്യാൻ നീ പഠിക്കണം. സോ മൂത്ത ഡിറ്റക്റ്റീവ് പറഞ്ഞ അതേപോലെ നാട്ടിലെ പല ഹോമോസെക്ഷൽ ആൾക്കാരെയും ഇവർ പിടിച്ചോണ്ട് പോകും. അവരെല്ലാം വിസ്തരിക്കും, ഒരു കാര്യവുമില്ല. അത് കഴിഞ്ഞ് നാട്ടിലെ ഒരു പ്രധാനപ്പെട്ട ഡോക്ടർ, അയാൾക്ക് ഒരുപാട് ചിങ്കിടി വേലകളൊക്കെ ഉണ്ട്. ഇവർ അയാളെ ഫോളോ ചെയ്യുമ്പോൾ പുള്ളിക്കാരൻ ഒരു പെണ്ണിനെയും കാറി കയറ്റി കാടിനകത്ത് കൊണ്ടുപോയിട്ട് രണ്ടുപേരും പൊന്നീൻ സെൽവന്റെ കഥ പറഞ്ഞ് കളിക്കാവും. ഹീറോ ഒന്നും നോക്കണ്ട, അയാളെയും പിടിച്ച് അകത്തിടാൻ പറയും. അപ്പൊ മുട്ടക്കണ്ണൻ ദേഷ്യപ്പെട്ട് ഓടി വന്നിട്ട്, എന്റെ കമ്മ്യൂണിറ്റിപ്പെട്ട ഒരു ഡോക്ടറെയാണ് നീ അറസ്റ്റ് ചെയ്ത്, എന്തിനു വേണ്ടിയിട്ടാണ് ചോദിക്കുമ്പോൾ, നിങ്ങൾ പറഞ്ഞ ഓർഡറാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കാടിനകത്ത് പോയി കബഡി കളിക്കുന്നവരെ നിങ്ങൾ പിടിക്കാൻ പറഞ്ഞു, ഞാൻ പിടിച്ചു. നിങ്ങളുടെ പാർട്ടിയിൽ ഇത്രയും വൈകൃത ആയിട്ടുള്ള ആൾക്കാർ ഉള്ള കാര്യം എനിക്കറിയില്ല. അതിന് മുട്ടക്കണ്ണൻ ദേഷ്യപ്പെട്ട്, എന്തുകൊണ്ട് ഒരു ഡോക്ടറാവണം? ക്രൈം ചെയ്ത് രക്ഷപ്പെടാൻ അറിയുന്ന ഒരു പോലീസുകാരനായിക്കൂടാ, നീയാണ് സസ്പെക്ട് എന്ന് എനിക്ക് സംശയമുണ്ട്. ഹീറോ വീട്ടിൽ വന്ന് ഈ കാര്യം ഭാര്യയോട് പറയും. ഈ കേസ് കയറ്റി തലയിൽ വെച്ചിട്ട് എന്റെ പേടി ഇനി ആളെ കിട്ടാതെ വന്ന ഇവന്മാർ എന്നെ പിടിച്ചോണ്ട് പോവെന്നാണ്. അത് കേട്ട് ഭാര്യ പറയും, നിങ്ങളെ പിടിക്കാൻ അവന്മാർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ ഒന്നും ചെയ്യില്ല. എന്നാ പിന്നെ വിഷമിക്കണ്ട, കഴിച്ചിട്ട് കിടന്നുറങ്ങുമെന്ന് പറഞ്ഞ് ഹീറോ കഴിച്ചിട്ട് കിടന്നുറങ്ങുമ്പോൾ അങ്ങകലെ ദൂരെയായി. നമ്മുടെ സൈക്കോ, അയാൾ കാര്യമായ എന്തൊക്കെയോ ചെയ്യാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. ഭാര്യ ഇത്രയ്ക്ക് നീ മോശമാണല്ലോ എന്ന് പറഞ്ഞ് കളിയാക്കുന്നുണ്ട്. സോ വില്ലനൊരു നല്ല ദാമ്പത്യമില്ല, അതുകൊണ്ടാണ് ഭാര്യയ്ക്ക് അവനോട് മര്യാദയില്ലാത്ത. പിറ്റേന്ന് ആ ഫ്രസ്ട്രേഷനിലാണ് ആൾ ജോലിക്ക് പോകുന്നത്. പോകുന്ന വഴി ഇപ്രാവശ്യം റെയിൽവേ സ്റ്റേഷനിൽ ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ വിളിച്ചിട്ട് ഇയാൾ കാട്ടിക്കൊണ്ടുപോകും. ആ സ്ത്രീയോടും ഇയാൾ വേഴ്ചയ്ക്ക് ഇറങ്ങാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടും. അവളാണെങ്കിൽ പൊട്ടിച്ചിരിക്കുകയാണ്, നിന്നെ കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് പറഞ്ഞിട്ട് ഇയാൾ ബാഗിൽ നിന്ന് കത്തിയെടുത്ത് ആ സ്ത്രീനെയും അറഞ്ചം പുറഞ്ചം കുത്തിക്കൊല്ലും. ബ്ലാക്ക് ഔട്ട് ചെയ്ത 1984 ആ ബോഡി ഒരു വർഷം കഴിഞ്ഞിട്ടാണ് പോലീസുകാർക്ക് കണ്ടുകിട്ടുന്നത്. ബോഡിക്ക് ചുറ്റും വല്ല എവിഡൻസും കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അരിച്ചു പെറുക്കുകയാണ്. ഇപ്രാവശ്യവും ഒരു പ്രയോജനവുമില്ല. ഇതോടെ 31 ജടങ്ങൾ പോലീസുകാർക്ക് കണ്ടുകിട്ടിക്കഴിഞ്ഞു. ഹീറോ പഴയതുപോലെ തന്നെ ഓരോ പോലീസുകാരെ ഓരോ സ്റ്റേഷനിൽ കാവല് നിർത്തിയിട്ട് ഒരു സ്റ്റേഷനിൽ ഹീറോയിൽ നിൽപ്പുണ്ട് രാത്രിയിൽ കാവലിന്. അപ്പോഴാണ് നമ്മുടെ വില്ലൻ ആ സ്റ്റേഷനിൽ വന്നിട്ട് ഒരു പെണ്ണിനോട് സംസാരിക്കുന്ന ഹീറോ കാണും. ഹീറോയ്ക്ക് സംശയം തോന്നിയിട്ട് അടുത്തുപോയി നിങ്ങളുടെ പേരെന്താന്ന് ചോദിക്കും. നിങ്ങളുടെ ബാഗ് കാണട്ടെ എന്ന് പറഞ്ഞ് ബാഗ് വാങ്ങിച്ച് നോക്കുമ്പോൾ അകത്ത് കത്തിയുണ്ട്. ഉടനെ പുള്ളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അയാൾ പറയും, ഞാനൊരു ടീച്ചറായിരുന്നു, അതുകൊണ്ടാണ് ചെറിയ കുട്ടികളോട് സംസാരിക്കുന്നത്.
സംസാരിക്കുന്നു. പിന്നെ എന്റെ ബാഗിലെ കത്തി, ഞാൻ ഫാക്ടറിയിലാണ് വർക്കിന് പോകുന്നത്, അതുകൊണ്ട് തന്നെ എന്റെ അടുത്ത് എപ്പോഴും കത്തിയും കയറും ഉണ്ടാവും. ക്വസ്റ്റ്യൻ ചെയ്ത പോലീസുകാരനോട് ഹീറോ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുമ്പോൾ പോലീസുകാരൻ പറയും, എനിക്കെന്തോ ഇയാൾ ചെയ്തിട്ടുണ്ടാവും തോന്നണില്ല, ഇയാളെ കാണുമ്പോൾ അത്രയും ക്രൂരനായിട്ട് തോന്നണില്ല. അത് കഴിഞ്ഞ് ബ്ലഡ് റിപ്പോർട്ട് വരും, കേണൽ പറയും റിപ്പോർട്ട് നെഗറ്റീവ് ആണ്, ഒരു ബോഡിയിൽ നിന്ന് സീമൻ കിട്ടിയിരുന്നു, അത് ടൈപ്പ് എ ബി ആണ്, പക്ഷെ ഇയാളുടെ ബ്ലഡ് ടൈപ്പ് എ ആണ്. അത് കേട്ട് ഹീറോ പറയും, നമ്മുടെ നാട്ടിലെ ബ്ലഡ് ടെസ്റ്റില് 11 വേരിയബിൾസേ ഉള്ളൂ, പക്ഷെ FBI വേരിയബിൾസ് ഉണ്ട്, ഒന്നുകൂടി ചെക്ക് ചെയ്യണമെന്ന് ഹീറോ പറയുമ്പോൾ അപ്പന്റെ മുട്ടക്കണ്ണം വീണ്ടും വന്നിട്ട് നീ എന്റെ കമ്മ്യൂണിറ്റി പെട്ട മറ്റൊരാളെയും കൂടി അറസ്റ്റ് ചെയ്തു, നീ എനിക്കെതിരെ പോരാട്ടം നടത്താൻ ശ്രമിക്കുകയാണ്, അയാളുടെ റിപ്പോർട്ട് ഇപ്പോ നെഗറ്റീവായിട്ട് വന്നില്ലേ, പിന്നെ എന്തിനാ അയാളെ പിടിച്ചു വെച്ചിരിക്കുന്നത്, ഇപ്പൊ തന്നെ റിലീസ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഹീറോ ചോദിക്കും, റിപ്പോർട്ടിന്റെ കാര്യം നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ഹീറോക്ക് എന്നെ ഇപ്പോഴാണ് റിപ്പോർട്ടിനെ കുറിച്ചുള്ള വിവരം കിട്ടുന്നത്, അതിനു മുമ്പേ മുട്ടക്കണ്ണൻ എങ്ങനെ പോയി? അയാൾ നീ അത് അറിയേണ്ട ആവശ്യമില്ല, ഇപ്പൊ തന്നെ എന്റെ കമ്മ്യൂണിറ്റിക്കാരനെ ഇറക്കിവിട്, അല്ലെങ്കിൽ നീ ഒരുപാട് ബുദ്ധിമുട്ടെന്ന് പറയുമ്പോൾ ഹീറോ കോൾ ചെയ്ത് അയാളെ റിലീസ് ചെയ്യാൻ പറയും. അത് കഴിഞ്ഞ് അടുത്ത ബോഡി ഒരു ചോളക്കാട്ടി വെച്ചാണ് കണ്ടുകിട്ടുന്നത്. ഇതോടെ 36 ബോഡി കണ്ടുകിട്ടി കഴിഞ്ഞു. ഇപ്പൊ 1986 ആയി, വീണ്ടും പല ബോഡികളും പല ഭാഗത്തും വെച്ച് കണ്ടുകിട്ടാണ്. ഹീറോ പറയും, ഏതെങ്കിലും ഒരു ബോഡിയിൽ ഒരു ഫിംഗർ പ്രിന്റോ ഇത് കണ്ട ഏതെങ്കിലും ഒരു സാക്ഷിയോ ഉണ്ടെങ്കിൽ നമുക്ക് അവനെ പിടിക്കായിരുന്നു. ഇനി ഏത് വഴിക്കാണ് നമുക്ക് അവനെ പിടിക്കാൻ പറ്റുമെന്ന് അറിയില്ല. വീണ്ടും അവര് ഹോമോസെക്ഷൽ ആൾക്കാരെ ഓരോരുത്തരായിട്ടും പിടിച്ചോണ്ട് പോവുകയാണ്. ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞ പോലെ ഇപ്രാവശ്യം ഒരു മുതുക്കനും ചെറിയൊരു പയ്യനും പിടിപെടും. അയാളെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഹീറോ ആ ചെറിയ പയ്യൻ എവിടെയാന്ന് ചോദിക്കും. അവൻ എവിടെയോ അടച്ചു വെച്ചിരിക്കുകയാണ്, അവൻ പൊടി പയ്യനല്ലേ, അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവനെ റിലീസ് ചെയ്ത് വിടാന്ന് പറഞ്ഞിട്ട് ഹീറോ ആ പയ്യന്റെ മുറി പോയി നോക്കുമ്പോൾ ആ പയ്യനാണെങ്കിൽ കഴുത്തി കുരുക്കിട്ട് ആത്മഹത്യ ചെയ്ത് മരിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ് വീണ്ടും കമ്മിറ്റി മീറ്റിംഗ്. നിനക്ക് ബോഡികൾ കണ്ടുപിടിക്കാൻ മാത്രമേ അറിയൂ, അല്ലാതെ കുറ്റവാളിനെ കണ്ടുപിടിക്കാൻ അറിയില്ല. ഇപ്പത്തെ എല്ലാ കൊലപാതകങ്ങൾക്കും നീയാണ് കാരണം എന്ന് പറയുമ്പോൾ ഹീറോ പൊട്ടി കരയാൻ തുടങ്ങും. അതിനെ മുട്ടക്കണ്ണം കളിയാക്കിയിട്ട് ഇങ്ങനെ കരഞ്ഞു പെയ്യുന്ന പേക്കനെയാണോ ഇത്രയും വലിയ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത്. അവൻ ഇറങ്ങി പോവാൻ പറയുന്നു പറയും. കേണൽ അങ്ങേരെ മുറിയിലേക്ക് ഹീറോനെ വിളിച്ചോണ്ട് വന്നിട്ട് ഹീറോന്റെ ഭാര്യയ്ക്ക് വിളിച്ച് ഡിറ്റക്റ്റീവിന് മനസ്സിന് സുഖമില്ല, സോ ഡിപ്പാർട്ട്മെന്റ് അങ്ങേർക്ക് ലീവ് കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ഫാമിലിയായി വെക്കേഷൻ പോയിട്ട് തിരിച്ചു വരും, അത് കഴിഞ്ഞിട്ട് അങ്ങേര് ജോലിക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് ഹീറോനെ പറഞ്ഞുവിടും. കേണൽ തിരിച്ചു വരുമ്പോൾ മുട്ടക്കണ്ണൻ ഹീറോനെ മാറ്റി വേറെ ഒരാളെ ആ പോസ്റ്റിലേക്ക് അപ്പോയിന്റ് ചെയ്യാൻ പറയും. അതിന് കേണൽ ഒറ്റ മറുപടി, നോ, എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയും. മുട്ട എല്ലാവരെയും റൂമിൽ നിന്ന് പുറത്തിറങ്ങി പോകാൻ പറഞ്ഞിട്ട് ഇനി ഒരു തവണ നീ എന്നോട് ഇല്ലാന്ന് പറഞ്ഞാൽ പിന്നെ നിനക്ക് ഈ ജോലി ഉണ്ടാവില്ല. അതിന് കേണൽ പറയും, എന്റെ അടുത്ത് എല്ലാ എവിഡൻസും ഉണ്ട്, ഒരു 19 വയസ്സുള്ള പയ്യനെ നിങ്ങൾ ടൗണിൽ താമസിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾ ഏതൊക്കെ സമയത്ത് അവിടേക്ക് പോകുന്നു വരുന്നു എന്നുള്ള എല്ലാ റിപ്പോർട്ടും എന്റെ കയ്യിലുണ്ട്. ഹീറോനെ ലൂട്ടനന്റ് ബുറാക്കോവ്, അതാണ് അങ്ങേരെ പേര്, ഈ റഷ്യൻ പേരുകളൊക്കെ രസമാണ്, കുസ്മിൻ ബുറാക്കോവ്. സോ ബുറാക്കോവിനെ നിങ്ങൾ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ശ്രമിച്ചാൽ ഞാൻ ഈ എല്ലാ റിപ്പോർട്ടും നിങ്ങളുടെ ഭാര്യയ്ക്ക് അയക്കും. അത് കേട്ട് ബ്ലിഞ്ചിയ മോന്തയോടെ മുട്ടക്കണ്ണൻ, നിന്നെ ഈ ജോലിക്കെടുത്ത് ഞാനാണ്, എന്നിട്ട് നീ എന്നോടാണ് അങ്ങനെ ചെയ്യുന്നത്? അതിന് കേണൽ, ഞാൻ എപ്പോഴും നിങ്ങൾക്ക് വിശ്വസ്തനാണ്, പക്ഷെ അതിന് നിങ്ങളും കൂടി സഹകരിക്കണം എന്നും പറഞ്ഞിറങ്ങിപ്പോവും. ഈ സമയത്ത് ഹീറോ വെക്കേഷനിൽ ഇരിക്കുമ്പോൾ ഭാര്യ, നിങ്ങൾക്ക് വേണ്ടി കേണൽ ഒരുപാട് റിസ്ക് എടുക്കുന്നുണ്ട്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ജോലിയെ അദ്ദേഹം മാനിക്കുന്നു, നിങ്ങളെ ഇഷ്ടമാണ് അദ്ദേഹത്തിന്, അതുകൊണ്ട് തിരിച്ച് ജോലിക്ക് കയറുമ്പോൾ അങ്ങേർക്ക് നന്ദി പറഞ്ഞിട്ടേ കയറാൻ പാടുള്ളൂ എന്ന് പറയും. വെക്കേഷൻ തീരുന്നതിന് മുമ്പ് തന്നെ ഹീറോ വീണ്ടും ജോലിക്ക് കയറും. എന്റെ ജോലി പോകാതെ എന്നെ സഹായിച്ചതിന്, എന്റെ കുടുംബത്തെ സംരക്ഷിച്ചതിന് നിങ്ങൾക്ക് ഒരുപാട് നന്ദിയുണ്ടെന്ന് ഹീറോ കേണലോട് പറയും. നിങ്ങൾ പറഞ്ഞാണ് ശരി, അനാവശ്യമായ കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാൻ ഞാൻ പഠിക്കണം. അത് കേട്ട് കേണൽ പറയും, അല്ല, നീ പറഞ്ഞതിനാണ് ശരി, ഞാൻ എന്ന വ്യക്തിയെ നീ ഒരുപാട് മാറ്റി, ഒരു യഥാർത്ഥ മനുഷ്യനാവാൻ നീ എന്നെ പഠിപ്പിച്ചു. ഹീറോ പറയും, ഞാൻ ഇന്നെ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചു, ഈ കേസിൽ ഞാൻ പുതിയൊരാളെയും കൂടി ചേർക്കാൻ തീരുമാനിച്ചു, നമുക്കൊരു സൈക്കാട്രിസ്റ്റിന്റെ ആവശ്യമുണ്ട്. അത് കേട്ട് കേണൽ പറയും, ഇന്ന് വരെ സോവിയറ്റ് യൂണിയനിൽ ഒരു സൈക്കാട്രിസ്റ്റിനെ നമ്മൾ ഏതൊരു കേസിലും ഉൾപ്പെടുത്തിയിട്ടില്ല. അതിന് ഹീറോ, അതെ, ഇതൊരു ഹിസ്റ്ററി ആയിരിക്കും, ആ ഹിസ്റ്ററി നിങ്ങളാണ് ഉണ്ടാക്കുന്നത്. അതിന് കേണൽ ചിരിച്ചിട്ട്, നീ ആൾക്കാരെ മയക്കാൻ ഇപ്പൊ പഠിച്ചു കഴിഞ്ഞു, ഞാനൊരു കൊടും ഭീകരനെയാണല്ലോ ദൈവമേ ഉണ്ടാക്കിയേ എന്ന് പറഞ്ഞു ചിരിക്കും. അപ്പോഴാണ് ഒരു പോലീസുകാരൻ വന്നിട്ട് അടുത്തൊരു ബോഡി കണ്ടുകിട്ടിയ കാര്യം പറയാം. ഇവരാ ബോഡി കാണാൻ പോകും. ബോഡിയുടെ പരിസര പ്രദേശം ആദ്യം ചെക്ക് ചെയ്ത് നോക്കുക ഹീറോ ആണ്. ഹീറോ ഒറ്റയ്ക്കാണ് ആ ഏരിയയൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അത് കഴിഞ്ഞിട്ടേ ബാക്കിയുള്ള പോലീസുകാരെ അങ്ങോട്ട് കടത്തി വിട്ടുള്ളൂ. അതാണ് ഹീറോന്റെ ശീലം. ഇത് കണ്ട് കേണൽ, ഇയാൾ ഇതെന്താ ചെയ്യുന്നത്, ഇയാൾ നല്ലൊരു ഡിറ്റക്റ്റീവ് ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോന്ന് നമ്മുടെ ആദ്യത്തെ പോലീസുകാരനോട് ചോദിക്കുമ്പോൾ അയാൾ പറയും, ഞാൻ ഇന്ന് വരെ വർക്ക് ചെയ്തതിൽ ഏറ്റവും ബ്രില്യന്റ് ആയിട്ടുള്ള ഡിറ്റക്റ്റീവ് ആണ് ഇദ്ദേഹം, അതൊരു ആൺകുട്ടിയുടെ ബോഡിയാണ്, അതിൽ നിന്നും കാര്യമായ എവിഡൻസ് ഒന്നും അവർക്ക് കിട്ടില്ല. ഇപ്പൊ 1987 ആയി. റോസ്റ്റോവിലെ തന്നെ പ്രസിദ്ധരായ കുറച്ച് സൈക്കാട്രിസ്റ്റുകളെ ഹീറോയും കേണലും വിളിച്ചു വരുത്തും. എന്നിട്ട് ഈ കേസിനെ കുറിച്ച് പറഞ്ഞിട്ട് അതിൽ സഹായിക്കാൻ താല്പര്യമുള്ളവരെ ആ റൂമിൽ തന്നെ ഇരിക്കാൻ പറയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് പുറത്തേക്ക് പോകും. എല്ലാവർക്കും പേടിയാണ്, ഒരുപക്ഷെ ഈ കേസിന് സഹായിച്ച് അവരുടെ ജോലി നഷ്ടപ്പെട്ടാലോ. പക്ഷെ ഒരാൾ ഇവരെ സഹായിക്കാൻ തീരുമാനിക്കും. അവർക്കെല്ലാം പേടിയാണ്, പക്ഷെ എനിക്ക് വയസ്സായി, ഇനിയിപ്പോ ആരെങ്കിലും എന്നെ കൊന്നാലോ എന്റെ ജോലി നഷ്ടപ്പെട്ടാലോ എനിക്ക് വിഷയമില്ല, ഇപ്പോഴെങ്കിലും ഞാനൊരു ഹീറോ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ പറയും, ആദ്യമേ ഈ കേസിനെ കുറിച്ച് പഠിച്ചിട്ട് ഞാനൊരു റിപ്പോർട്ട് തയ്യാറാക്കാം, അത് കഴിഞ്ഞിട്ട് നിങ്ങളെ വന്ന് കാണാം. അങ്ങേരി ഹീറോയോട് പറയും, ഇത്രയും പ്രഷർ താങ്ങിയിട്ട് നിങ്ങൾ ഇത്രയും കാലം ഈ ജോലി ചെയ്യുന്നുണ്ടല്ലോ, നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളാണെങ്കിൽ ഇപ്പൊ തീർച്ചയായിട്ടും മാനസിക രോഗിയായിട്ടുണ്ടാവും, അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങൾ ഒരുപാട് ബഹുമാനിക്കുന്നുണ്ടെന്ന്
പുള്ളി പറയും, കട്ട് ചെയ്ത ഒരു പാവം പയ്യൻ ട്രെയിനിൽ കോയം വെച്ച് കളിച്ചോണ്ടിരിക്കുമ്പോ ഈ സൈക്കോ എന്തൊക്കെയോ പറഞ്ഞ് ആ പയ്യനെയും കൂടെ വിളിച്ചോണ്ട് പോയി കാട്ടി വെച്ച് ആ പയ്യന്റെ ചങ്ക് കടിച്ചു പറിക്കുകയാണ്. ഇയാള് കൊല ചെയ്ത ഒരുപാട് ബോഡിയിൽ ഇയാള് കടിച്ച പാടുണ്ട്. പക്ഷെ ഇന്നത്തെ സാങ്കേതിക വളർച്ച അന്ന് ഇല്ലാത്തോണ്ടാവണം അന്ന് കിട്ടുന്ന എവിഡൻസിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. അത് കഴിയുമ്പോ നമ്മുടെ സൈക്കാട്ടിസ്റ്റ് ഡോക്ടർ ഈ കൊലപാതകിക്ക് സിറ്റിസൺ എക്സ് എന്നൊരു പേരും വെച്ച് അയാളുടെ സ്വഭാവത്തിനെ കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സൈക്കോ കില്ലർ ഒരു ഹോമോസെക്ഷൽ ആണ്. അതേപോലെ അയാൾക്കൊരു കുടുംബം ഉണ്ടാവാനും ചാൻസ് ഉണ്ട്. ഭാര്യയും കുട്ടികളും ഉണ്ടാവാം. മാനസികമായും ശാരീരികമായും അയാൾക്ക് സെക്ഷുവൽ പ്രോബ്ലവും ഉണ്ട്. ജോലി ചെയ്യുന്ന ആളായിരിക്കും, ഒരു പക്ഷേ ഒരുപാട് ചെറുപ്പക്കാരുടെ കൂടെ ജോലി ചെയ്യുന്ന ആളായിരിക്കും. ഒരു ചിൽഡ്രൻസ് ഹോമില് വർക്ക് ചെയ്യുന്ന ആളാവാം, അല്ലെങ്കിൽ ഒരു ടീച്ചറാവാം. ഈ ടീച്ചർ എന്ന് കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് നമ്മുടെ വില്ലൻ ഓർമ്മ വരും. ഒരു പക്ഷേ അയാളെ വീണ്ടും ക്വസ്റ്റ്യൻ ചെയ്യുകയാണെങ്കിൽ കുറെ കൂടി സത്യങ്ങൾ പുറത്തു വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ കമ്മിറ്റി അതിന് സമ്മതിക്കണം. ഈ സൈക്കാട്ടിക് റിപ്പോർട്ട് പ്രകാരമുള്ള ആൾക്കാരെ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർക്ക് നേരെ ഈ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ കമ്മിറ്റിയിൽ ഒരാളെ സമ്മതിക്കാൻ തയ്യാറാവില്ല. പ്രത്യേകിച്ച് ആ മൂത്ത ഡിറ്റക്റ്റീവ് അയാളുടെ മെത്തേഡ് ശരിയല്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് പോർക്കില്ല. അയാൾ മുട്ടക്കണ്ണനെ പിടിച്ചിട്ട് പഴയ അതേ മെത്തേഡ് നാട്ടിലെ എല്ലാ ഹോമോസെക്ഷൽ ആൾക്കാരെയും അറസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, അതന്നെ തുടരാന്ന് പറയും. അതേപോലെ ഇവരങ്ങനെയുള്ള ആൾക്കാരെ തന്നെ വീണ്ടും വീണ്ടും അറസ്റ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാണ്. ഒരു പ്രയോജനമില്ല. ഇപ്പോൾ 1999 വസന്തകാലം, ഏതാണ്ട് സോവിയറ്റ് യൂണിയന്റെ കാലം കഴിഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആ നാട് വിട്ടുപോയി. ഭരണമൊക്കെ കൈമാറി കൈമാറി വന്നോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് സൂര്യകാന്തി കാട്ടി വെച്ച് അടുത്തൊരു ബോഡി കണ്ടുകിട്ടും. ബോഡികളെ ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്, കാര്യമൊന്നുമില്ല. അപ്പോഴാണ് കേണൽ വന്നിട്ട് ഈ കേസ് നമ്മുടെ കൈവിട്ട് പോകാൻ ചാൻസ് ഉണ്ട്, ഞാൻ എന്തായാലും മോസ്കോയിൽ പോയിട്ട് ഈ കേസിന് പുതിയതായിട്ട് ആരാണ് ഇൻചാർജ് വരണമെന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് പറയും. ഹീറോ ഈ കേസ് കൈവിട്ട് പോകാൻ ചോദിക്കുമ്പോൾ കേണൽ നീ പേടിക്കണ്ട, ഞാൻ നിന്നെ പരാജയപ്പെടുത്തില്ല, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നതെന്ന് പറഞ്ഞിട്ട് പോകും. പിറ്റേന്ന് കേണൽ തിരിച്ചു വരുമ്പോൾ ഹീറോ ചെന്ന് കണ്ടിട്ട് എവിടെയാണ് കമ്മിറ്റി, ആരാണ് ഇൻചാർജെന്ന് ചോദിക്കുമ്പോൾ കേണൽ പറയും, ഇവിടെയുണ്ട് കമ്മിറ്റി, ഞാനും നീയുമാണ് കമ്മിറ്റി, പുതിയ കമ്മിറ്റി. ഈ കേസിന്റെ ഇൻചാർജ് അല്ല, ഹെഡ് നീയാണ്. ഇനി തീരുമാനം എല്ലാം നിന്റേതാണ്. അപ്പൊ ഹീറോ കൺഗ്രാറ്റ്സ് കേണൽ എന്ന് പറയുമ്പോൾ കേണൽ പറയും, ആക്ച്വലി ഞാനിപ്പോ കേണലല്ല, ഞാൻ ജനറലാണ്. അതേപോലെ നീ ഡിറ്റക്റ്റീവ് അല്ല, നീ ഇപ്പോ ഒരു കേണലാണ്. സോ കേണൽ പോയി പ്രമോഷൻ വാങ്ങിച്ച് ഒരു ജനറലായിട്ട് വന്നു. അതേപോലെ നമ്മുടെ ഹീറോയ്ക്ക് പ്രമോഷൻ കിട്ടി, ഹീറോ ഇപ്പൊ ഒരു കേണലാണ്. നമ്മുടെ ജനറൽ ഇനി ആർക്ക് സമാധാനം പറയേണ്ട ആവശ്യമില്ല, നേരെ മോസ്കോയിലേക്ക് നേരിട്ട് റിപ്പോർട്ട് ചെയ്താൽ മാത്രം മതി. ബാക്കി എല്ലാ തീരുമാനവും, ഈ റോസ്റ്റോവിലെ മുഴുവൻ തീരുമാനവും ജനറലിന് എടുക്കാൻ കഴിയും. സോ ഹീറോ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിരുന്നില്ലേ, അതെല്ലാം ഹീറോ നടത്തി കൊടുക്കാന്ന് പറയും. അതായത് നാട്ടുകാരെ അറിയിക്കുക, അമേരിക്കൻ പോലീസായിട്ട് ഡിസ്കസ് ചെയ്യുക, കമ്പ്യൂട്ടർ ഇൻഫർമേഷൻ തേടുക, ഇതെല്ലാം ജനറൽ ശരിയാക്കി തരാന്ന് പറയും. അതേപോലെ ജനറൽ FBIയിലെ സീരിയൽ കില്ലറിന്റെ ഹെഡ് അയാളുമായിട്ട് സംസാരിച്ചു. അയാൾ ഒരുപാട് കാലമായിട്ട് ഹീറോ അന്വേഷിക്കുന്ന ഈ കേസിനെ ഫോളോ ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരനും ഹീറോയോട് ഒരുപാട് മര്യാദയാണ്. ഇത്രയും പ്രഷറിൽ ഇത്രയും കാലമായിട്ട് പിടിവിടാതെ ഹീറോ ഈ കേസിന്റെ പുറകെയാണ്. വേറെ ആരെങ്കിലും ആണെങ്കിൽ അവരെ കൺട്രോൾ പോയേനെ, മാനസിക നില തകർന്നു പോയേനെ. പക്ഷെ ഹീറോ ആണെങ്കിൽ ആ പ്രഷറും ഫ്രസ്ട്രേഷനും എല്ലാം താങ്ങിപ്പിടിച്ച് ക്ഷമിച്ച് ഇത്രയും കാലം മുന്നോട്ട് പോയി. അതിന് ജനറൽ ക്ഷമ ചോദിക്കും. ഈ കേസിന് ഇത്രയും കുഴപ്പങ്ങൾ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങളെ ഏൽപ്പിച്ച എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. നിങ്ങളും ഈ വേദന അനുഭവിച്ച നിങ്ങളുടെ ഭാര്യയും എന്നോട് ക്ഷമിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. FBI ഹെഡ് പറഞ്ഞത് നിങ്ങളെപ്പോലെ ഇന്റലിജന്റ് ആയ, മെത്തോഡിക്കൽ ആയ, പെയിൻ ടേക്കർ ആയ ഒരാളില്ലെന്നാണ്. നിങ്ങളുടെ എല്ലാ വേദനയ്ക്കും ഇപ്പോൾ ഒരു ഫലം കിട്ടിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഹീറോ ഒന്നും പറയാൻ പറ്റാതെ കരഞ്ഞിട്ട് ഇറങ്ങിപ്പോകും. ഒരുപാട് കാലത്തെ കാത്തിരിപ്പും ക്ഷമാസഹനം, അതിനൊക്കെ ഒരു നാൾ ഫലം കാണും. അതുകൊണ്ടാണ് നമ്മുടെ ഹീറോ ഇപ്പോ ഒരു കേണലായിട്ട് മാറിയിട്ടുള്ളത്. എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് ഹീറോ ജനറലിനോട് പറയും, എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, അത് വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു പക്ഷേ അവനെ ട്രാപ്പിലാക്കാൻ പറ്റും. സോ ഇവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ആ നാട്ടിലെ പോലീസുകാരെല്ലാം വിളിച്ചുകൂട്ടി എല്ലാവരും യൂണിഫോം ധരിച്ച്, ഇതിനു മുമ്പേ മഫ്റ്റിയിലായിരുന്നു, ഇപ്രാവശ്യം എല്ലാവരും യൂണിഫോം ധരിച്ച് റോസ്റ്റോവിന് ചുറ്റുമുള്ള എല്ലാ സ്റ്റേഷനിലും രണ്ടാള് വീതം കാവൽ നിൽക്കണം. പക്ഷെ മൂന്ന് സ്റ്റേഷനിൽ മാത്രം ഉണ്ടാവാൻ പാടില്ല. ആൾക്കാർ കുറവുള്ള മൂന്ന് സ്റ്റേഷനിൽ മാത്രം പോലീസുകാരുണ്ടാവരുത്. അങ്ങനെയായിരിക്കണം നാട്ടുകാർ വിചാരിക്കേണ്ടത്. ആ മൂന്ന് സ്റ്റേഷനിലും വേഷം മാറിയ നമ്മുടെ പോലീസുകാരുണ്ടാവണം. നിങ്ങൾക്ക് സംശയം തോന്നുന്ന എല്ലാവരുടെ ഡീറ്റെയിലും എഴുതിയെടുക്കുക. ആരെങ്കിലും അപരിചിതരോട് സംസാരിക്കാൻ ശ്രമിച്ചാൽ ഉടനെ തന്നെ അവരെ എൻക്വയറി ചെയ്യുക, അവരെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. ജനറൽ പറഞ്ഞ അതേപോലെ തന്നെ എല്ലാ സ്റ്റേഷനിലും അന്നു മുതൽ രണ്ട് രണ്ട് പോലീസുകാരുണ്ടാവും. സൈക്കോ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ആരെങ്കിലും പറ്റിച്ച് കൊണ്ടുവന്ന് നോക്കുമ്പോൾ രണ്ട് പോലീസുകാർ നിപ്പുണ്ടാവും. ഈ പോലീസുകാർ ഒരുത്തനൊരു പെണ്ണിനെ വളയ്ക്കാൻ നോക്കുമ്പോൾ ഇവരവനെ പിടിച്ച് അവന്റെ ഡീറ്റെയിൽസ് എഴുതി വാങ്ങിക്കും. ഇത് കണ്ട സൈക്കോ അവിടുന്ന് പെട്ടെന്ന് എസ്കേപ്പായി ട്രെയിനിൽ കയറി അടുത്തടുത്ത സ്റ്റേഷനിൽ പോകുമ്പോൾ അവിടെ എല്ലാം നിപ്പുണ്ട് പോലീസുകാർ. പക്ഷെ ഒരു സ്റ്റേഷനിൽ പോലീസുകാരില്ല. അത് ഇയാളെ നോട്ട് ചെയ്ത് വെക്കും. ഇപ്പൊ മൂന്ന് ദിവസമായി ഹീറോയും ചീഫും കൂടി പോലീസുകാരെ എല്ലാ സ്റ്റേഷനിലും കാവൽ നിൽക്കാൻ പറഞ്ഞിട്ട് പക്ഷെ ഇതുവരെ കാര്യമായ മുന്നേറ്റമൊന്നുമില്ല. സോ ഇവര് രണ്ടുപേരും തന്നെ നേരിട്ട് എല്ലാ സ്റ്റേഷനിലും ചെന്നിട്ട് അവിടുത്തെ പോലീസുകാർ കളക്ട് ചെയ്ത സംശയിക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് എല്ലാം ചെക്ക് ചെയ്യും. അങ്ങനെ ഓരോ സ്റ്റേഷനിലും പോയി പോയി. നമ്മൾ നേരത്തെ കണ്ടില്ലേ പോലീസുകാർ യൂണിഫോമിൽ നിൽക്കാത്ത സ്റ്റേഷൻ. അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ കാവൽ നിൽക്കുന്ന പോലീസുകാരൻ മൂത്രമൊഴിക്കാൻ വേണ്ടി അടുത്ത കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. അയാളെ വിളിച്ചു വരുത്തിയിട്ട് ഇവരെ റിപ്പോർട്ട്
റിപ്പോർട്ട് ചോദിക്കും. പുള്ളിക്കാരൻ കുറേ അധികം പേപ്പർ കൊടുക്കുന്നുണ്ട്. ഒരുപാട് പേരെ റിപ്പോർട്ട് കളക്ട് ചെയ്തു. ഒന്നര ദിവസമായിട്ട് ഇയാൾ സ്റ്റേഷനിൽ തന്നെയാണ്, എങ്ങോട്ടും പോയിട്ടില്ല. കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരൻ സുഖമില്ലാതെ ആശുപത്രിയിലായി. സോ ഇയാൾ ഒറ്റയ്ക്കാണ് ഒന്നര ദിവസമായിട്ട് വർക്ക് ചെയ്യുന്നത്. അയാൾ അഭിനന്ദിച്ചിട്ട് ഇവരയാൾ കൊടുത്ത റിപ്പോർട്ട് നോക്കും. അതിനകത്ത് നമ്മുടെ സൈക്കോന്റെ പേരുണ്ട്. അയാളുടെ പേര് കാണുമ്പോഴേ ഹീറോയ്ക്കും ജനറൽക്കും മനസ്സിലാവും. ഇയാൾ ഈ സ്റ്റേഷനിലേക്ക് എന്തിനാ വന്നെന്ന് ചോദിക്കുമ്പോൾ കാവലിൽ നിന്ന പോലീസുകാരൻ പറയും, ഇയാൾ കാട്ടിൽ നിന്നാണ് ഇറങ്ങി വന്നത്, കാണാൻ ഡീസന്റ് ആയിരുന്നു, പക്ഷെ ഡ്രസ്സിലൊക്കെ ചെളി ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് സംശയം തോന്നി ഞാൻ അയാളെ ക്വസ്റ്റ്യൻ ചെയ്ത്. ഇവിടുത്തെ വില്ലേജിലാണ് അയാളുടെ അമ്മ താമസിക്കുന്നത്, അമ്മേനെ കാണാൻ പോയതാണെന്ന് പുള്ളി പറഞ്ഞു. പക്ഷെ ഞാനും ഇതേ വില്ലേജിലാണ് താമസിക്കുന്നത്, ഇത്രയും കാലമായിട്ട് അങ്ങേര് പറയുന്ന പോലൊരു സ്ത്രീനെ എനിക്കറിയില്ല. ഹീറോ അയാളുടെ കയ്യിൽ ബാഗ് ഉണ്ടായിരുന്നോ ചോദിക്കും. അതെ ഉണ്ടായിരുന്നെന്ന് പോലീസുകാരൻ പറയും. ഉടനെ ജനറൽ എത്രയും പെട്ടെന്ന് 200 സോൾജിയർമാര് ഇറങ്ങി ഈ കാട് മൊത്തം പരിശോധിക്കണമെന്ന് പറയും. അങ്ങനെ പോലീസും പട്ടാളം എത്തി. വൈകിട്ട് മുഴുവൻ അവര് കാട് മൊത്തം അരിച്ചു പെറുക്കുകയായിരിക്കും. ഈ സമയത്ത് ജനറൽ പറയും, എനിക്കെന്താണെന്നറിയില്ല, എന്റെ ഹൃദയം ഒരുപാട് തുടിക്കുന്നുണ്ട്, എന്റെ കോളർ ഭയങ്കര ടൈറ്റ് ആയിട്ട് തോന്നുന്നു, എന്താ സംഭവിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയും, ഇതാണ് പാഷൻ, ഇത്രയും കാലം നിങ്ങൾക്കത് അറിയില്ലായിരുന്നു. അധികം വൈകാതെ പോലീസുകാർക്ക് കാട്ടിൽ നിന്ന് ഒരു ബോഡി കണ്ടുകിട്ടു, ഒരു ചെറിയ പെങ്കൊച്ചിന്റെ ബോഡി. ഈ ബോഡി കണ്ട ഉടനെ ആ സ്റ്റേഷനിൽ കാവലുണ്ടായിരുന്നില്ലേ, ആ പോലീസുകാരൻ ചെന്നിട്ട് മരത്തി തലയിടിക്കും. ഹീറോ എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അയാളുടെ കസിന്റെ മോളായിരുന്നു ഈ പെങ്കൊച്ച്, 8 വയസ്സുള്ള പ്രായം. ഹീറോ പുള്ളിനെ സമാധാനിപ്പിച്ച്, എന്തായാലും നീ കാരണമാണ് അവനെ ഞങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയത്, ഇനി ഇവിടെ നിൽക്കണ്ട, വീട്ടിലേക്ക് പൊക്കോളം പറയും. അത് കഴിഞ്ഞ് 20 1990 അന്നാണ് ഈ നൊട്ടോറിയസ് ക്രിമിനലിനെ നമ്മുടെ പോലീസുകാര് പുള്ളിക്കാരൻ കട ചെന്ന് ബിയർ വാങ്ങിയിട്ട് വരുമ്പോൾ വളഞ്ഞു പിടിച്ച് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. ആദ്യത്തെ മെഡിക്കൽ ചെക്കപ്പിന് ബോഡി പരിശോധിക്കുമ്പോൾ ആളുടെ പെനിസിൽ ഒരുപാട് പോറലുകൾ ഏറ്റിട്ടുണ്ട്, എന്തുകൊണ്ടാന്ന് ചോദിക്കുമ്പോൾ പുള്ളി മിണ്ടില്ല. അത് കഴിഞ്ഞ് നമ്മുടെ മൂത്ത ഡിറ്റക്റ്റീവാണ് ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്യുക. സത്യം പറയടാ, സത്യം പറയടാ, നീ കൊന്നില്ലേ, നിനക്ക് മനസാക്ഷിയുണ്ടോ, എത്ര പേരെ നീ കൊന്നു, എങ്ങനെയാണ് നീ കൊന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അയാൾ ഒരു അക്ഷരം മിണ്ടില്ല, എനിക്കും ഇതിനും യാതൊരു ബന്ധവുമില്ല എന്ന മട്ടിലിരിക്കും. ഇതെല്ലാം കണ്ടിട്ട് ഹീറോ ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്ത, ഈ ജന്മത്തിൽ അയാൾ സമ്മതിക്കാൻ പോകുന്നില്ല, എന്തുകൊണ്ടാ നമ്മൾ അനുവദിക്കാത്ത ചോദിക്കുമ്പോൾ ജനറൽ പറയും, അയാൾ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങിച്ചിട്ടാണ് വന്നിരിക്കുന്നത്, നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയില്ല. ഇപ്പോഴും വലിയ വലിയ പുള്ളികൾ അയാളുടെ പോക്കറ്റിൽ തന്നെയാണ്. അവിടെ നിന്ന് ബ്ലാക്ക് ഔട്ട് ചെയ്ത സൈക്കോനെ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ 5 ദിവസമായി. എന്ത് ചോദിച്ചാലും അയാൾ പറയും, ഞാൻ ചെയ്ത എല്ലാ കുറ്റങ്ങളും ഞാൻ നാളെ പറയാം, നാളെ ഉറപ്പായിട്ടും പറയണം, പറഞ്ഞാൽ കോലുമുട്ടായി വാങ്ങിച്ചു പറഞ്ഞിട്ട്. മൂത്ത ഡിറ്റക്റ്റീവ് ഇറങ്ങിപ്പോകാൻ നിൽക്കുമ്പോൾ ജനറൽ പറയും, അയാൾ നാളെ പറയാം നാളെ പറയാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 5 ദിവസമായി, ഇനി ഒരുപാട് നാള് അവൻ അടച്ചുപൂട്ടി വെക്കാൻ കഴിയില്ല, 28-ാം തീയതി കഴിഞ്ഞാൽ അവനെ റിലീസ് ചെയ്യണം, അതിനു മുന്നേ വല്ലത് നടക്കോ തന്റെ ഈഗോ കാരണം ഒരു കുറ്റവാളി രക്ഷപ്പെട്ടു പോകും, അതിനാ കിളവൻ ഒന്നും മിണ്ടാതെ തിരിഞ്ഞിറങ്ങിപ്പോകും. ജനറൽ ഇങ്ങനത്തെ മണ്ടന്മാരുടെ കൂടെ എനിക്കിനി ജോലി ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഹീറോ പറയും, മേ ബി അവൻ മണ്ടനായിരിക്കാം, പക്ഷെ അയാളാണ് ഇൻചാർജ്. ജനറൽ ആദ്യം പറഞ്ഞ കാര്യം ഹീറോ തിരിച്ച് അയാളോട് പറയുകയാണ്, ഇപ്പൊ 27 നവംബർ 8 ദിവസമായി, നാളെയാണ് ലാസ്റ്റ് ഡേ, ഇന്ന് അയാള് കൺഫെഷൻ എഴുതി കൊടുക്കും. അത് വായിച്ചു നോക്കുമ്പോൾ ഈ സൈക്കോ ടീച്ചർ ആയിരുന്ന സമയത്ത് ഒരു കൊച്ചു പെണ്ണിനെ കയറി പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇയാളുടെ ടീച്ചിങ് പണി പോയത്, ആ ഒരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ എന്ന് സൈക്കോ പറയും. ഡിറ്റക്റ്റീവ് ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങി വരുമ്പോൾ ഹീറോ പറയും, ഇയാളെ ക്വസ്റ്റ്യൻ ചെയ്ത് സത്യം പറയിക്കാനുള്ള ശരിയായ ആളെ എനിക്കറിയാം, നമുക്ക് അയാളെ കൊണ്ടുവരാം, അയാളെ ഉപയോഗിച്ച് ഇവൻ കുറ്റം സമ്മതിക്കുകയാണെങ്കിൽ അതിന്റെ പേരും നിങ്ങൾക്കല്ലേ കിട്ടാൻ പോകുന്നു, എല്ലാവരും നിങ്ങളെ പുകഴ്ത്തുള്ളൂ, നിങ്ങളുടെ സാമർത്ഥ്യത്തെക്കുറിച്ച് സംസാരിക്കുകയുള്ളൂ. അങ്ങനെ ഹീറോ ഡിറ്റക്റ്റീവിനെ പുകഴ്ത്തി നിലത്തടിച്ചിട്ട് നമ്മുടെ സൈക്കാട്ടിസ്റ്റ് ഡോക്ടറിനെ വിളിച്ചു വരുത്തും. അങ്ങേര് വന്ന് വളരെ കാമായിട്ട് സൈക്കോന്റെ അടുത്തിരുന്ന്, ഞാൻ നിങ്ങളെക്കുറിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞ രീതിയിൽ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ആ റിപ്പോർട്ട് വായിക്കും. നിങ്ങൾക്ക് ഞാൻ വിചാരിക്കുന്ന പേര് സിറ്റിസൺ എക്സ് എന്നാണ്, ചെറുപ്പം മുതലേ നിങ്ങൾ അടച്ചു വളർത്തപ്പെട്ടവനാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിനകത്ത് മൊത്തം ഫാന്റസിയാണ്, പക്ഷെ അതൊന്നും പുറം ലോകത്തില്ല, നിങ്ങളുടെ അടുത്തുള്ളവര് അത് മനസ്സിലാക്കുന്നുമില്ല, നിങ്ങളുടെ സന്തോഷവും വിജയവും നിങ്ങളുടെ മാത്രം സ്വപ്നത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ്. ഇയാൾക്ക് സെക്ഷുവലി ഇജാക്കുലേറ്റ് ആവണമെങ്കിൽ മനസ്സിൽ കരുതിയിരിക്കുന്ന എറോട്ടിക് ഫാന്റസികൾ സംഭവിക്കണം, എക്സ്ട്രീം വയലൻസിലൂടെ ഇജാക്കുലേറ്റ് ആവുള്ളൂ. ഒരു സ്ത്രീയുമായി നോർമൽ റിലേഷൻഷിപ്പിന് ഇയാൾക്ക് കഴിയില്ല, എന്നാൽ പോലും ഇയാൾക്ക് ഭാര്യയും കുട്ടികളും ഉണ്ടാവും. ഇയാൾ രതിമൂർച്ചയിലെത്തണമെങ്കിൽ എക്സ്ട്രീം വയലൻസ് ഉപയോഗിക്കണം, എന്നാൽ മാത്രമേ ഇയാൾ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഇതെല്ലാം പറഞ്ഞു തീരുമ്പോഴേക്കും സൈക്കോ പൊട്ടിക്കരയാൻ തുടങ്ങും. അയാളുടെ യഥാർത്ഥ അവസ്ഥയാണ് ഡോക്ടർ ഇത്രയും നേരം പറഞ്ഞത്. സോ ഈ സൈക്കോ കൂടെയുള്ള ആളെ കത്തിയും കൊണ്ട് കുത്തി അവര് പെടയുന്ന സമയത്താണ് ഇവൻ അവരെ റേപ്പ് ചെയ്ത് സംതൃപ്തി അടയുന്നത്. ആ സമയത്ത് മാത്രമേ ഇവൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ, ആ സമയത്ത് മാത്രമേ ഇവന് കൊടിമരം ഉണ്ടാവുള്ളൂ. ഇതെല്ലാം പറഞ്ഞവൻ കരഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഡോക്ടർ പുറത്തു വന്ന് ജനറലോടും ഹീറോനോടും നന്ദി പറയും. ഹീറോ അദ്ദേഹത്തോട് തിരിച്ചും നന്ദി പറഞ്ഞിട്ട് ഇവരെല്ലാരും കൂടി പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴാണ് നാട്ടുകാരെല്ലാം ഇത്രയും കാലമായിട്ട് പിടിപെടാത്ത ഈ വലിയ സൈക്കോ കില്ലറിനെ പിടിച്ചുകൊണ്ട് എല്ലാവരും കൈയടിച്ച് നമ്മുടെ ആൾക്കാരെ അഭിനന്ദിക്കും. ഹീറോ ഭാര്യയുടെ അടുത്ത് വന്ന് ഭാര്യയ്ക്കും മക്കൾക്കും ഉമ്മ എടുത്തിട്ട് അവിടുന്ന് കാറെടുത്ത് പോകുമ്പോൾ ബ്ലാക്ക് ഔട്ട് ചെയ്ത 1984, അതായത് 6 വർഷം മുന്നേ, ഇതേ സൈക്കോനെ ഹീറോ ആദ്യമായിട്ട് പിടിച്ചില്ലേ, അപ്പൊ അയാളുടെ ബ്ലഡും സീമണും മാച്ച് ആയില്ല. ആ റിപ്പോർട്ട് എന്തുകൊണ്ട് നെഗറ്റീവായിട്ട് വന്നു എന്നുള്ളത് ഇത്രയും കാലമായിട്ടും വ്യക്തമല്ല. സൈക്കോ പോലീസുകാർ കണ്ടുപിടിക്കാത്ത ബാക്കിയുള്ള ബോഡിയും കൂടി എവിടേക്കാണെന്ന് കാണിച്ചു കൊടുക്കും. അങ്ങനെ അവസാനം 52 പേരെയാണ്
ഈ ആന്ധ്ര ചിക്കാത്തുള്ള എന്ന് പറയുന്ന ആൾ കൊന്നിരിക്കുന്നു. അയാൾക്ക് കോടതി വധശിക്ഷ വിധിയും. ഈ ആക്ടർ കെജി കടന്ന് കാണിക്കുന്നില്ലേ, ഇതേപോലെ തന്നെയാണ് ഒറിജിനലെ ആളും കാണിച്ചുകൊണ്ടിരുന്നത്. അയാൾ ആ കാലത്തെ നിയമപ്രകാരം തലയ്ക്ക് വെടിവെച്ചിട്ടാണ് വിധി നടപ്പാക്കിയത്. അങ്ങനെ ആന്ധ്ര ചിക്കാത്തുള്ളവന്റെ കഥ അവിടെ വെച്ച് അവസാനിക്കുന്നു. സോ എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ, ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് കമന്റിലൂടെ അറിയിക്കുക. ഒപ്പം നല്ല കോമഡി ത്രില്ലർ സിനിമകളും എഴുതി അറിയിക്കാൻ മറക്കണ്ട. എന്നാ പിന്നെ നമ്മുടെ സ്വത്തുകുട്ടികളെല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയ കൂട്ടുകാരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു അടിപൊളി സിനിമയായിട്ട് വീണ്ടും കാണുന്നത് വരെ അണ്ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം ഒരു കഥ സൊല്ലട്ടുമാസ്. For a bet.